1911 ഏപ്രിൽ 25-ാം തീയതി ജാക്വിസിൻ്റെയും ആൻ്റോണിയേറ്റയുടെയും മുതിർന്ന മകളായി ജനിച്ചു. അവളുടെ മാതാപിതാക്കൾ സമ്പന്നരായിരുന്നു. ആനിയുടെ പിതാവ് പട്ടാളത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. 4 മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു ആനി. 4 വയസ്സാകുന്നതുവരെ ഒരു കുസൃത്ത് കുട്ടിയായിരുന്നു അവൾ. എന്നാൽ 1915 ഏപ്രിൽ 29-ാം തീയതി ആനിയുടെ പിതാവ് ജർമ്മൻകാരുമായി നടന്ന ഒരു യുദ്ധത്തിൽ മരണമടഞ്ഞു. അതിനുശേഷം ആനി പഴയ പോലെ ആയിരുന്നില്ല. പക്വതയോടെ അവൾ അമ്മയോട് പറഞ്ഞു, അച്ഛൻ സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പമാണെന്ന്. പിന്നീടുള്ള കുടുംബത്തിന്റെ വളർച്ചയിൽ ആനിയും സന്തോഷത്തോടെ പങ്കുചേർന്നു. അവൾ പ്രാർത്ഥനയിൽ തീഷ്ണവതിയായി. അമ്മയെ സഹായിച്ചും ഇളയ സഹോദരങ്ങളെ പരിചരിച്ചും അവൾ ജീവിച്ചു പോന്നു. ഒരിക്കൽ ആനിയുടെ പഠനകാലത്ത് അവൾക്ക് അസഹനീയമായ തലവേദനയുണ്ടായി. അതിനാൽ തന്നെ അവൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ അവൾ കോമ എന്ന അവസ്ഥയിലേക്ക് വഴുതി വീണു. തലച്ചോറിൽ വളർച്ചയാണെന്ന് ഡോക്ടർ കണ്ടെത്തി. അങ്ങനെ 1922 ജനുവരി 14 അവളുടെ 10-ാം വയസ്സിൽ ആനി സ്വർഗം പ്രാപിച്ചു. 1990 മാർച്ച് 3-ാം തീയതി ജോൺ പോൾ 2-ാമൻ പാപ്പ ആനിയെ ധന്യയെ പ്രഖ്യാപിച്ചു. ആനിയെ പോലെ നമുക്കും മാതാപിതാക്കളെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനും പരാതി കൂടാതെ സ്നേഹിക്കുവാനും കഴിയട്ടെ.